അഴിമതിരഹിത കേരളത്തിന്റെ അടുത്ത അഴിമതി കണക്ക്. കേരള സർക്കാർ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നൽകിയ പിഴയുടെ മറവിൽ വൻ കൊള്ള നടത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വേമ്പനാട് അഷ്ടമുടി കായലുകളുടെ മലിനീകരണത്തിനാണ് സംസ്ഥാന സർക്കാരിന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ 10 കോടി രൂപ പിഴ വിധിച്ചത്. എന്നാൽ സംഭവത്തിൽ പിഴ ഈടാക്കുന്നതിനായി വൻ അഴിമതിയാണ് നടന്നതെന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ആദ്യഘട്ടത്തിൽ ഈടാക്കിയത് 103.25 കോടി രൂപയാണ് എന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കൊച്ചി, കൊല്ലം കോർപ്പറേഷനുകൾക്കും 6 നഗരസഭകൾക്കുമാണ് നോട്ടീസ് നൽകിയത്. 2 കായലുകളുടെയും തീരത്തായി എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളുമായുള്ള 35 പഞ്ചായത്തുകളിൽ കൂടി അടുത്ത ഘട്ടത്തിൽ നോട്ടീസ് നൽകാനായിരുന്നു തീരുമാനം. ഇതോടെ പിഴത്തുക ലഭിക്കുന്നതിന് 200 കോടിയിൽ അധികമായി വരും എന്നതാണ് കണക്ക്. പിഴത്തുകയായ 10 കോടി രൂപ കായൽ സംരക്ഷണത്തിന് വിനിയോഗിക്കണമെന്നതായിരുന്നു ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. പിഴത്തുക ഈടാക്കുന്നതിൽ സർക്കാർ പിരിച്ചെടുക്കുന്നത് വൻ തുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് 45 കോടിയും കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് 3.5 കോടിയുമാണ് അടയ്ക്കേണ്ടത്. നഗരസഭകളിൽ ആലപ്പുഴ 12.25 കോടി, ചേർത്തലയിൽ നിന്ന് 3.5 കോടി രൂപ, കളമശ്ശേരിയിൽ 10.5 കോടി, മരട് 7 കോടി, തൃപ്പൂണിത്തറ 15.75 കോടി, വൈക്കം 1.75 കോടി എന്നിങ്ങനെയാണ് പിഴത്തുക അടയ്ക്കേണ്ടത്. മാർച്ചിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിന് 10 കോടി പിഴ വിധിച്ചിരിക്കുന്നത്. പണം ആരിൽ നിന്ന് ഈടാക്കണം എന്നത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാമെന്നും ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. തുടർന്ന് കായൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുകയായിരുന്നു. അഴിമതിരഹിത കേരളം എന്ന പ്രസ്താവന നടത്തിയ പിണറായി സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അഴിമതി നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ നർമ്മം. ലഹരി പോലെ സമൂഹത്തെ കവർന്നു തിന്ന വിപത്താണ് അഴിമതി. സംസ്ഥാനത്ത് നിന്നും അഴിമതി തുടച്ചു നീക്കുന്നതിനു വേണ്ടി സംസ്ഥാന വിജിലൻസ് ആൻഡ് കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിത കേരളം പദ്ധതി വരെ നടപ്പാക്കിയിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും സുസ്ഥിരമായ വികസനത്തിന് അഴിമതിരഹിതമായ ഒരു ഭരണ സംവിധാനം അത്യാവശ്യമാണ്. അഴിമതിക്കാർക്കെതിരെ 0 ടോളറൻസ്, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നതാണ് പിണറായി സർക്കാരിന്റെ വാദം. നാടിന്റെ വികസനത്തെ പിന്നോട്ട് നയിക്കുന്ന ഒരു വിപത്താണ് അഴിമതിയെന്ന് പുതുതലമുറയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളും യുവജനങ്ങളെയും ഇതിന്റെ മുൻനിര പോരാളികളാക്കുന്നതിനു വേണ്ടിയും അഴിമതിരഹിത കേരളം എന്ന സംസ്ഥാന വ്യാപകമായ ഒരു പ്രചാരണം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സംഘടിപ്പിച്ചപ്പോൾ അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. സമ്പൂർണ്ണ അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് ഓരോ മൈക്ക് കിട്ടുമ്പോഴും വാതോരാതെ മുഖ്യമന്ത്രി പ്രസംഗിക്കാറുമുണ്ട്. അതേ മനുഷ്യൻ തന്നെയാണ് ഈ അഴിമതിക്കെല്ലാം പിന്നിൽ എന്നതാണ് ഏറ്റവും വലിയ രസം. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, ലാവ്ലിൻ തുടങ്ങി ഏറ്റവും ഒടുവിലായി നിൽക്കുന്ന 7 ക്യാമറ മുതൽ ഇപ്പോൾ മാല പോലെ നീളുന്ന അഴിമതി കഥകളാണ് കേരളത്തിന് സ്വന്തമായി നിൽക്കുന്നത്. അതുമെല്ലാം തൊട്ടതെല്ലാം പൊന്ന് എന്ന് പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രി തൊട്ടതെല്ലാം അഴിമതി കണക്കുകൾ എന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. അതിന്റെ ഒരു ഏട് കൂടിയായി മാറിയിരിക്കുകയാണ് വേമ്പനാട് അഷ്ടമുടി കായലുകളുടെ മലിനീകരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ മേൽ ചുമത്തിയ 10 കോടിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് 103 കോടി ഈടാക്കി അഴിമതി നടത്തി എന്ന കണക്കുകൾ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.